നമസ്കാരം എന്തു വന്നാലും സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് പിണറായി വിജയൻ ഭരണകൂടം എന്നാൽ പദ്ധതി സംബന്ധിച്ച ജനങ്ങളുടെ ആശങ്കകൾക്ക് മറുപടി പറയാനുമില്ല എതിർക്കുന്നവരെ സർക്കാർ വികസന വിരോധികളായും സംസ്ഥാന ദ്രോഹികളായും പ്രഖ്യാപിക്കുന്നു ഒരു തരത്തിൽ ധാർഷ്ട്യത്തിൻ്റെ സ്വരമാണ് ഈ വിഷയത്തിൽ സർക്കാരിന് പാർട്ടിയാകട്ടെ നാടൊട്ടുക്കും വിശദീകരണ യോഗങ്ങൾ നടത്തുകയാണ് പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പദ്ധതി സംസ്ഥാനത്തിനുണ്ടാക്കി വയ്ക്കുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് വിശദീകരണമില്ല ഉറങ്ങി എണീക്കുമ്പോൾ മുറ്റത്ത് മഞ്ഞ കല്ല് കണ്ട് ഞെട്ടുന്ന ഭാവിയിൽ കുടിയിറങ്ങേണ്ടി വരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശങ്കകൾക്ക് വിശദീകരണമില്ല പൊതുവെ പരിസ്ഥിതി ലോലമായ സംസ്ഥാനത്ത് വലിയ നിർമ്മിതികൾ ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളിൽ വിശദീകരണവുമില്ല സ്ഥലമേറ്റെടുക്കാതെ ജനങ്ങളുടെ ഭൂമിയിലേക്ക് അതിക്രമിച്ചു കയറുന്ന സർക്കാർ നിലപാട് നിയമവിരുദ്ധമെന്ന് കോടതി പോലും പറഞ്ഞു കഴിഞ്ഞു ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ എല്ലാ എതിർപ്പുകളെയും ധാർഷ്ട്യത്തോടെ നേരിടാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും സി പി എം നേതാവ് ജയരാജൻ്റെ പ്രസ്താവന ഇതിനൊരു ഉദാഹരണമാണ് സിൽവർ ലൈനിന് വേണ്ടിയിട്ട കല്ല് പിഴുതെറിയാൻ വരുന്നവർ സ്വന്തം പോകാതെ സൂക്ഷിക്കണം എന്നാണ് ജയരാജൻ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ നന്ദീഗ്രാം പ്രക്ഷോഭ സമയത്ത് അന്നത്തെ സി പി ഐ എം മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ പറഞ്ഞ ഒരു വാചകം ഓർമ്മ വരുന്നു നന്ദിഗ്രാമിലെ പാവപ്പെട്ട ജനങ്ങൾ ഭൂമി ഏറ്റെടുക്കുന്നതിനെ ചെറുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളെ അടിച്ചോടിച്ചു ആദ്യം അവർ സംഘടിച്ചപ്പോൾ ബുദ്ധദേവ് പോലീസിനെ കൊണ്ട് നിറയൊഴിപ്പിച്ച് പതിനാല് പാവപ്പെട്ട ഗ്രാമീണരെ കൊന്നൊടുക്കി എന്നിട്ടും പാവങ്ങൾ അവരുടെ ഏക ഏകസമ്പത്തായ കൃഷിഭൂമി ഒഴിഞ്ഞു പോകാതെ പിടിച്ചു നിന്നപ്പോൾ ബുദ്ധദേവ് അവിടെ പോലീസിനെ വിന്യസിച്ച ശേഷം കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളെ കൊണ്ട് ആ നാട്ടിൽ ബലാത്സംഗം തീവക്കൽ എന്നിവയടക്കമുള്ള ഹീനമായ നരവേട്ട നടത്തി ഇത് ചില വിദേശ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തപ്പോഴും ക്രമസമാധാന തകർച്ചയെന്ന് കൊൽക്കത്ത ഹൈക്കോടതി പറഞ്ഞപ്പോഴും ബുദ്ധദേവ് കുലുങ്ങിയില്ല പോളിറ്റ് ബ്യൂറോയിലെ മൂത്ത കമ്മ്യൂണിസ്റ്റുകളുടെ പിന്തുണ കിട്ടിയ ബുദ്ധദേവ് പറഞ്ഞത് അവർക്ക് അവരുടെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തു എന്നാണ് സ്വന്തം ജനതയെക്കുറിച്ചാണ് പറഞ്ഞത് പിന്നീടുണ്ടായത് ചരിത്രം ബുദ്ധദേവിന് പോലും ഉടുതുണിയില്ലാതെ റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു ഇപ്പോൾ ചുവന്ന കൊടി മുണ്ടടിയിൽ തിരികിയില്ലെങ്കിൽ അടികിട്ടുന്ന അവസ്ഥയാണ് ഒരിക്കൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ മൂന്ന് ദശാബ്ദം ബംഗാൾ ഭരിച്ച പാർട്ടിക്ക് നിയമസഭയിൽ ഇപ്പോൾ മൂന്ന് സീറ്റ് പോലുമില്ല നമ്മുടെ വീടിനടുത്ത് കോഴിയെ വിട്ടി ജീവിക്കുന്ന പൊറോട്ട അടിക്കുന്ന ബംഗാളി ചിലപ്പോൾ ബംഗാളിലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആകാനിടയുണ്ട് എന്നൊരു തമാശയുണ്ട് നാട്ടിൽ ചരിത്രത്തിൻ്റെ ചുവരെഴുത്ത് പല്ലെണ്ണുന്നതിന് മുമ്പ് ജയരാജന്മാരുടെ കിങ്കരന്മാർ വായിച്ചാൽ ഭാവിയിൽ പൊറോട്ട അടിക്കാൻ കേരളം വിടേണ്ട അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അത്രയേ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്